ഹായ്, എൻ്റെ പേര് സിപ്പി. ഞാൻ ട്രിവാൻഡ്രം ചേച്ചി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ എൻ്റെ IELTS എക്സാം ആയിരുന്നു ഒക്ടോബർ 14. ഇന്നെൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് 6.5 ബാൻഡ് സ്കോർ ഉണ്ട്. ലിസണിങ് 7, റൈറ്റിംഗും സ്പീക്കിംഗും 6.5, അതുപോലെ തന്നെ റീഡിംഗ് 6 ആണ് കിട്ടിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര വലിയൊരു സ്കോറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളും അതുപോലെ തന്നെ എല്ലാ സ്റ്റുഡൻസിനെ കൂട്ട് തന്നെയും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരു ഹെസിറ്റേഷനുള്ള അല്ലെങ്കിൽ ഒരു തോട്ട് ബ്ലോക്ക് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ടാണ് കഴിഞ്ഞ ഞാൻ കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും ഫെയിലാവാനുള്ളു. ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് പാസ്സായിട്ടുണ്ടെങ്കിലും നമ്മുടെ എന്താ HR ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഫെയിലാവും. കാരണം അത് അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് ഒരു തോട്ട് ബ്ലോക്കാണോ, അത് എങ്ങനെയാണെന്നെനിക്കതില്ല. ഭയങ്കര പേടിയായിരുന്നു എനിക്ക് സംസാരിക്കാൻ. ഇപ്പം നമുക്ക് പറയുന്നതും എല്ലാം മനസ്സിലാവുമെങ്കിലും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ JJ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്നത്. അവിടെ വരുന്ന ടൈമിൽ ഫസ്റ്റ് അവരൊരു അസസ്മെൻ്റ് തരാം. നമുക്ക് 10 questions, അതായത് ഇംഗ്ലീഷിൻ്റെ എല്ലാ ഗ്രാമേഴ്സും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു 10 questions ആണ് അസസ്മെൻ്റായിട്ട് തരുന്നത്. അതിലെനിക്ക് ആകെ 1 mark കിട്ടിയിട്ടുള്ളത്. അപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായി എൻ്റെ ഗ്രാമർ ലെവലായാലും മൊത്തത്തിൽ എനിക്ക് ഞാൻ ഭയങ്കര ഒരു 0 levelൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് JJ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ പറയല്ല. കാരണം എല്ലാ സ്റ്റുഡൻസിനും ഇത്രയും കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ എങ്ങും കാണില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഉള്ള പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് വേറൊരാൾ വന്ന് നമ്മളെ കറക്റ്റ് ചെയ്യുമോ, നമ്മൾ പറയുന്ന തെറ്റാണോ, ആ ഒരു പേടി കൊണ്ടാണ് കൂടുതലും നമ്മൾ സംസാരിക്കാതിരിക്കുന്നത്. അപ്പം JJയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. മലയാളം സംസാരിച്ചാലേ ഫൈനാണ്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുക മാത്രമല്ല അവിടെ എന്താ നമ്മൾ ആരും നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത് ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവിടെ വേറെ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. പിന്നെ ഗ്രാമർ സൈഡ് വരുവാണെങ്കിൽ ഇത്രയും സിമ്പിളായിട്ട് സാറിനല്ലാതെ ഞങ്ങളുടെ ഡോക്ടർ വിബിൻ്റെ സാറിനല്ലാതെ വേറെ ആർക്കും ഗ്രാമർ പഠിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആ ഗ്രാമറിൻ്റെ കോംപ്ലക്സിറ്റി ഒന്നും ഇല്ലാതെ അത്രയും കോംപ്ലെക്സ് ആക്കാതെ ഭയങ്കര സിമ്പിളായിട്ട് ഹിപ്നോട്ടിക് ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മൾ എന്നും ഓർത്തിരിക്കുന്ന രീതിയിൽ ഒരു ഫൗണ്ടേഷൻ എല്ലാവർക്കും ബിൽഡ് ചെയ്ത് തരും. എനിക്കത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവിടുന്ന് പോകുമ്പോൾ അതായത് അവിടെ ചെല്ലുന്ന ടൈമിൽ എനിക്കൊട്ടും ഗ്രാമർ എനിക്കറിയില്ല, ഞാൻ സംസാരിക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം എനിക്കറിയാം ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഗ്രാമർ കറക്റ്റാണോ എല്ലാം. അതായത് ഗ്രാമർ സൈഡ് നോക്കുവാണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഞാൻ ആ ഒരു കാര്യത്തിൽ. അത് സാറാണ് എനിക്ക് ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് തന്നത്. പിന്നെ വരുവാണെങ്കിൽ IELTSലോട്ട് വരുന്നത് എനിക്ക് എല്ലാ സ്റ്റുഡൻസിനെയും കൂട്ടും എനിക്കും ഉണ്ടായിരുന്ന ആഗ്രഹം പുറത്ത് പോകണം, പഠിക്കണം, അവിടെ സെറ്റിൽ ആവണം, അവിടെ ജോബ് വാങ്ങിക്കണം. പക്ഷേ ഈ ഒരു ഇംഗ്ലീഷ് പേടി കാരണം മാത്രം IELTS എന്തായാലും എഴുതണം, അതുകൊണ്ട് ആ ഒരു പേടി കാരണം മാത്രം ഞാനത് അങ്ങ് അവോയ്ഡ് ചെയ്ത് എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിരുന്ന കാര്യമാണ്. അപ്പം ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് സ്പീക്കിംഗിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ സാറിൻ്റെ അടുത്താണ് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ IELTS ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. സാറാണ് ഷാലു മാമിനെ എനിക്ക് റെഫർ ചെയ്തത്. ഷാലു മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം മാമിനെ കൂട്ടി ഒരു ട്രെയിൻ ഉണ്ടും, ചേച്ചിയിലെ ഒരു ട്രെയിൻ ഉണ്ടും. മാം ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ആർക്കും IELTS ക്രാക്ക് ചെയ്യാം. കാരണം ഞാൻ എനിക്ക് 1 month ആയിരുന്നു ടൈം ഉണ്ടായിരുന്നത് IELTS എക്സാമിന്. ഒരു 1 month മുന്നാണ് ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു 30 ദിവസം കൊണ്ട് എനിക്ക് തന്നേക്കുന്ന ആ 30 ദിവസത്തേക്ക് എനിക്ക് ടൈം ടേബിൾ ആയിരുന്നു. ഈവൻ ഞാൻ എഴുന്നേക്കുന്നത് തൊട്ട് എൻ്റെ മെഡിറ്റേഷൻ വരെ എൻ്റെ ടൈം ടേബിൾ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പം അത്രയും എഫേർട്ട് എടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫീസിന് ആത്മാർത്ഥത കാണിക്കാമെന്ന് മാത്രമല്ലല്ലോ, നമ്മുടെ ആ IELTS അവർക്ക് അത് കിട്ടണം എന്നുള്ള ആ ഒരു എന്താ ആ ഒരു കോൺഫിഡൻസ് അവരെ ബിൽഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓവർ പ്രഷർ അല്ല തരുന്നത്. നമുക്ക് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം തരുന്നു, കറക്റ്റ് മെറ്റീരിയൽസ് വേണ്ട മെറ്റീരിയൽസ് മാത്രം നമുക്ക് തരുന്നു. എല്ലാ മെറ്റീരിയൽസും കൂടെ തന്നെ നമ്മളെ കൺഫ്യൂസ് ചെയ്യത്തില്ല, വേണ്ട മെറ്റീരിയൽസ് മാത്രം തരുന്നു. അങ്ങനെ ആ ഒരു ടൈം ടേബിളും നമ്മുടെ JJ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആർക്കും ഈവൻ എനിക്ക് IELTS ക്രാക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ആർക്കും IELTS ക്രാക്ക് ചെയ്യാവുന്നതാണ്. എന്താ ഞാൻ പറയുക, താങ്ക് യു സോ മച്ച് ഷാലു മാം ആൻഡ് വിബിൻ സർ, ആൻഡ് യു ആർ ദി ഓൺലി റീസൺ ഫോർ ദിസ് റിസൾട്ട്, ആൻഡ് താങ്ക് യു വെരി മച്ച്.